പിന്നെ നാളെ ഡാൻസ് കളിക്കുമ്പോ പ്ലാവള പ്രക്കേറിയാൻ പറ്റുമോ? ഇത് വീട്ടിൽ കൊണ്ടുപോയാ എന്നെ വേണേലും സംഭവം പൊളിച്ചിട്ടുണ്ട് കേട്ടോ ബോസേ. എനിക്കറിയാൻ മേലും ചുട്ടി ചോദിക്കും, എന്ന് പതിവില്ല നമ്മുടെ ഈ കൊള്ളസഖ്യത്തിൽ എന്തൊരു ഡാൻസ്, ഒരു ബഹളം ഒക്കെ. ഇന്ന് ഇവിടെ ഒരു സെലിബ്രേഷൻ നടക്കാൻ പോവുകയാണ്. മടുത്തു ഞാൻ സെലിബ്രേഷൻ കഴിച്ച് പുതിയ ഒരു സാധനം മേടിച്ചോ, ഒന്നാ കഴിക്കാൻ എന്റെ തൊണ്ടലെ തൊലി മനസ്സിലാക്കണം. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേതല്ല, പിന്നെ ആഘോഷത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആഘോഷവും നമ്മുടെ കൊള്ള സംഗീതത്തിൽ നിന്ന് ബോംബെയിലെ അധോലോകത്തിലേക്ക് ഒരാൾ പറിച്ചു നടപ്പെടുകയാണ്. അത് ആരാ? നിങ്ങളെല്ലാം പരീക്ഷ എഴുതിയില്ലേ? എല്ലാരും എഴുതി. ഒരാൾ പാസ്സായിരിക്കുന്നു, ഒരാൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. നീയാണോ? അല്ല, ഞാനാണോ? അല്ല, നീയാണോ? ബോധാണോ? എടുത്തു മാനെ അറിയാത്ത ഞാൻ എങ്ങനെയാണ് ടെസ്റ്റിന് പോകുന്നത്? ആരാന്നറിയാമോ? എന്റെ അരുമ ശിഷ്യൻ ഡെക്ലസ്. ഡെക്ലസ്? അത് ശരി. ജെന്റിൽമാൻ ആൻഡ് ജെന്റിൽമാൻ, പ്ലീസ് വെൽക്കം മിസ്റ്റർ ഡെക്ലസ്. ഡെക്ലസ് പരീക്ഷ എഴുതിയില്ലേ? എഴുതിയായിരുന്നു. ബോംബ ഗുണ്ടാത്താവളത്തിൽ എഴുതി എഴുതി. അതിൽ താങ്കൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. താങ്ക് യു ബോസ്, താങ്ക് യു. ഏതായാലും ഇവനെ കുറിച്ച് രണ്ട് വാക്കൊന്നും പറ. ഞാൻ പറയില്ല. പറ. ഞാൻ പറയത്തില്ല. പറയാമേ. ഞാൻ പറഞ്ഞാൽ അവൻ നാറും, പറയുന്ന ഞാനും. നാറ്റക്കേസ് പറ. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ നാറ്റക്കേസ് ഞാൻ പറയാം. പറ. പണ്ടൊരു ഓപ്പറേഷന്റെ ഭാഗമായി ഞാൻ ആലപ്പുഴ റെയിൽവേ പാളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് ട്രെയിൻ അടിച്ചു കൊണ്ട് പോകാനാണോ? അല്ല, ട്രെയിൻ വരുമ്പോൾ ചാടിക്കയറി പോകാനായിട്ട് നിന്നതാണ്. ഓ, കള്ളവണ്ടി കയറി പോകാൻ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇരുട്ടിന്റെ മറവിൽ നിന്നൊരു സ്ത്രീ ഒരു പിഞ്ചു കുഞ്ഞിനെയും തൂക്കി ആ സ്ത്രീ നടന്നു വരികയാണ്. എന്നിട്ട് ഒരു ഓടയുടെ സൈഡിൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ വെച്ചു. ആ സ്ത്രീ എന്നിട്ട് ഇരുട്ടിന്റെ മറവിലേക്ക് മറഞ്ഞു. ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് മാതൃസ്നേഹമാണ്. അതെ, അതുപോലെ കൊടുക്കാൻ എന്തിനാണ് ഇരുട്ടത്തേക്ക് പറഞ്ഞത്? നിനക്ക് എന്താ പ്രാന്താണോ? ഇത് ബാലേ ട്രൂപ്പ് അല്ലത്, ഗുണ്ടാത്താവളമാണ്. നിന്റെ ബാലയൊന്നും ഇവിടെ വേണ്ട. യെസ് ബോസ്. ആ ഓടയിൽ നിന്ന് ആ ചേര കുഞ്ഞിനെ ഞാൻ വാരിയെടുത്തു. ചേര? അല്ല, ആ കീരി കുഞ്ഞിനെ ഞാൻ വാരിയെടുത്തു. കീരി കുഞ്ഞു? സോറി 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 സോറി. ആ ചോര കുഞ്ഞിനെ ഞാൻ ഈ ഗുണ്ടാ താവളത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് പൊന്നുപോലെ ഞാൻ പാലും പഴവും കൊടുത്തു വളർത്തി. പാലും പഴവും കൊടുക്കാൻ ഞാൻ തത്തയായിരുന്നു. കാൽ വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി ഞാൻ വളർത്തി അവനെ വലുതാക്കി. എന്നിട്ട് എനിക്കറിയാവുന്ന ആയോധന വിദ്യകളെല്ലാം അവനെ ഞാൻ പഠിപ്പിച്ചു. എന്നിട്ട് അവന്റെ വിറയാർന്ന കൈകളിലേക്ക് ഞാൻ ആ തോക്ക് കൊടുത്തിട്ട് കാഞ്ചു വലിക്കാൻ പഠിപ്പിച്ചത് ഈ ബോസാടാ. ആദ്യത്തെ വെടിയുണ്ടയിൽ തന്നെ എന്റെ അച്ഛന്റെ വാരിയല്ല തകർത്ത് എന്റെ അച്ഛനെ മേളോട്ടടിപ്പിച്ചു. ഈ സാപത്ര നിങ്ങൾ എല്ലാരും എപ്പോഴും ചോദിക്കുമല്ലോ, ബോസ് എങ്ങനെയാണ് തന്തയില്ലാത്തവനായതെന്ന്. ഈ തന്തയില്ലാത്തവനാണ് എനിക്ക് തന്തയില്ലാതാക്കിയത്. അറിയാമോ, നിന്റെ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു. ബോസിന്റെ ഒരു ആഗ്രഹമേ ഉള്ളൂ, ബോസിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോൾ ബോസ് വിളിക്കും, അപ്പോൾ നീ ഇവിടെ എത്തണം. അയ്യോ, അങ്ങനെ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. അതിന്റെ ബോസ് ഞാൻ ബോംബെയിലല്ലേ, അപ്പൊ എനിക്ക് അവിടുത്തെ ബോസ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ല? കേൾക്കത്തില്ല. അപ്പോ നിന്റെ അവിടുത്തെ ബോസ് എന്നെ തട്ടാൻ പറഞ്ഞാ നീ തട്ടുമോടാ? എപ്പോ തട്ടിയെന്ന് ചോദിച്ചാ മതി. എന്താവശ്യം നമ്മൾ ഈ സമയത്തൊക്കെ ബണ്ണി ചോദിക്കണേ? ഞാൻ വെച്ച മീശ എന്നെ ഭയപ്പെടുത്തുവല്ലടാ. ഇനി നിന്നോട് സംസാരിക്കുന്നത് എന്റെ ഈ തോക്കായിരിക്കും. അതന്നെ ബോസിന്റെ വായിൽ പഴാണോ? ഞാനിങ്ങനെ പറയുമെങ്കിൽ ഇത് അറിയാതെ പോയതാണ്. ഇത് നിങ്ങൾ തന്നെ വെടിവെച്ച് വന്നാണ്. നീ കൂടെ കിടന്ന് കാണിക്കുന്നു. മരണപ്രാണോ? മരണപ്രാണോ? എടാ, ഇവിടെ കിടന്ന് മരിച്ചാ എന്നെ പോലീസുകാർ പിടിക്കത്തില്ലേ? പുറത്തങ്ങനെ പോയി കിടന്ന് മരിക്കടാ. ബോസേ, ഓ, അവൻ ചത്തോന്ന് ഞാൻ നോക്കിട്ട് വരട്ടെ. എന്തിനാണ് അവൻ കൃത്യമായി ചത്തിരിക്കുന്നത്? കൃത്യമായിട്ട് എന്റെ വെടി കൊണ്ടിട്ടുണ്ട് അവന്. അല്ല, എനിക്കൊരു സംശയമുണ്ട്. എന്താ? കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരാളെ കൊന്നില്ലേ? അവനിപ്പോ ആ ജംഗ്ഷനിൽ പെട്ടികൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞ
നമ്മുടെ താവളത്തിൽ രക്തക്കറ വീണ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വേണ്ടത്? മുട്ടുകുത്തി നിന്ന് കഴുകിക്കള. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ കൈ രക്തപങ്കലമായി ഞാൻ ടെൻഷൻ ആയി കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത്? ഓ ഡാൻസ് ഡാൻസ് മാർബിൾ 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 ആയാലും ഗ്രാനൈറ്റ് ആയാലും വന്ന് നൃത്തം ചെയ്യാൻ പറയും. ഇവിടെ വരൂ മാർബിൾ, ഇവിടെ വരൂ, ബോക്സ് വലിക്കുന്ന കണ്ടില്ലേ, ഇവിടെ വരൂ. കുണുങ്ങാറ കയറി നിൽക്കൂ ഒറ്റ ഇങ്ങോട്ട്. കരഞ്ഞുകൊണ്ടാണോ വൈറ്റ് ഡാൻസ് കളിക്കുന്നത്? ഞാൻ കളിക്കില്ല. നിങ്ങൾക്കൊന്ന് തള്ളിയ ഡെക്ലസ് ഉണ്ടല്ലോ, അവന് ഞാൻ പ്രേമത്തിലായിരുന്നു. അതൊന്നും എനിക്കറിയണ്ട, പോയി ഡാൻസ് കളിടി. ഇനി തീരം തേടും തിരിയുടെ പാർട്ടി. മിസ്റ്റർ ശോഭരാജ്, എനിക്ക് കയ്യബദ്ധം പറ്റിയതാണ്. സോറി സോറി. എനിക്ക് നഷ്ടപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. ഇനി ഇനി ഈ മിനുക്ക് വസ്ത്രം എനിക്ക് വേണ്ട. മിനുക്ക് വസ്ത്രമോ? തന്നെ ആ ചന്ദനക്കടത്തിന്റെ കാര്യം ഏൽപ്പിച്ചിട്ട് എന്തായി? അതൊക്കെ സക്സസ് ആക്കിയല്ലോ. നമ്മള് പൂക്കളം ശിവക്ഷേത്രത്തിൽ പോയി നമ്മുടെ പൂജാരി അറിയാതെ ഒരു കിടുക്കൻ ഒരു ചന്ദനം എടുത്തോണ്ടി പോരുവേണ്ട. എന്തിനും മണ്ടനാടും ഇത്. ക്ഷേത്രത്തിൽ പോയി ചന്ദനം കൊണ്ടുവരാനാണോ പറഞ്ഞത്? കാട്ടിൽ പോയി ചന്ദനം കടത്തി കൊണ്ടുവരാനാണ് പറഞ്ഞത്? ടെൻഷൻ ആയല്ലോ ഭഗവാനെ, ടെൻഷൻ ആയി. ഡോ മൂക്കുപിടിയോട്ട് രസകലം ഞാൻ. നീ മൂക്കിട്ടേക്ക്, നിന്നകത്തൊന്നും ഇരുപ്പില്ലേ? ഇതൊക്കെ തീർന്നുകൊണ്ടല്ലേ ഞാൻ തന്നോട് ചോദിച്ചത്. എന്റെ അതിനകത്ത് തീർന്നിട്ട് നീ മൂക്കുപൊടിക്ക് പോരാ, ഞാൻ കാപ്പിപ്പൊടി ഇട്ടോണ്ട് വരും, അത് മതിയോ? ഒറ്റക്ക് പോയി ചെയ്തല്ലേ? എനിക്ക് ഇതേ സെയിം അസുഖമാണല്ലോ ഫൈൽസിന്റെ. എന്നിട്ട് നീ എന്നെ കൂടെ വിളിച്ചോ? അയ്യോ, ഫൈൽസിന്റെ ഓപ്പറേഷൻ അല്ല, പിന്നെ ഓപ്പറേഷൻ സക്സസ്. നമ്മൾ രക്ഷപ്പെട്ടു. എന്താ നമ്മൾ രക്ഷപ്പെട്ടു? ഓഡിയൻസിനായി ഒരു സിനിമ നടിയാണ് ഞാൻ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇവനെ പഠിക്കടാ, കണ്ട് പഠിക്ക്. ഇന്നു മുതൽ ഇവനാണ് എന്റെ പലങ്കൈ. ആണോ? ഞങ്ങളോ? നീയൊക്കെ മലങ്കൈ എന്ന് വെച്ചാ ഇടത്തെ കൈയെന്ന്. പോയി കൊണ്ടുപോയി. മിടുക്കൻ, കുറഞ്ഞൊരു 10 ലക്ഷം രൂപയെങ്കിലും കിട്ടാതെ ഇവിടെ ഞാൻ വിട്ടുകൊടുക്കില്ല. പണക്കാരി അത് കണ്ടാ തന്നെ അറിയില്ലേ ബോസ്? അവിടെ തുണിയെടുക്കും. ഈ ഗുണ്ടാത്താവളത്തിന് ഒരു എത്തിക്സ് ഉണ്ട്. സ്ത്രീകളുടെ നേരെയല്ല പരാക്രമം, മനസ്സിലാവോ? അവര് പറയുന്നത് കറക്റ്റാണ്. നമ്മള് പൈസ എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് ടെൻഷൻ ആയില്ലേ, അതുകൊണ്ട് നമുക്ക് തോന്നായിരിക്കും. ആണോ? ഒന്നുകൂടെ നോക്കാം. എടുക്ക തുണി ഒന്നും പറ തോട്ടണ്ടിയോ? ഏതോ വണ്ടി കമ്പനിയുടെ മാനേജറെ വിളിച്ചോണ്ടാണ് ഇവിടെ വന്നേക്കുന്നത്. കഷ്ടമാണെന്ന് പറ. ഇത് ഞാൻ എവിടുന്നാണ് കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവിടും. അല്ലേ വേണ്ട, അല്ലേ വേണ്ട, അത് അപകടമാണ്. ഇവിടെ കണ്ണു കെട്ടി ഏതെങ്കിലും ഉൾക്കാട്ടി കൊണ്ട് കറക്കി വിട്. കൊണ്ടുപോക്കോ, കൊണ്ടുപോക്കോ. കുറെ മരമണ്ടന്മാരെയാണല്ലോ എനിക്ക് കിട്ടിയേക്കുന്നത്. ബോസ്, പോലീസ്, പോലീസ്, ഓടിച്ചു കിട്ടോ, പോലീസ്. ഒറ്റ ഒരുത്ത അനങ്ങി പോരുന്നു. അനങ്ങിയാൽ ഞാൻ ഇത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഈ ഇടയ്ക്ക ഞാൻ വന്ന പൊടിച്ചു. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞങ്ങൾ കൈപോക്കെ അവിവേകം കാണിക്കരുത്. അനങ്ങരുത്. ഇല്ല, ഞാൻ പറഞ്ഞ അനങ്ങരുത്. ഇല്ല സാർ, എങ്ങനെയാ ഇവിടെ വന്നത്? നീയൊക്കെ ഒരു തുരങ്കം ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി. ആ തുരങ്കം വഴിയാ ഞാൻ ഇവിടെ എത്തിയത്. ആ തുരങ്കം എവിടെ വന്നെന്നറിയോ? DGP ഓഫീസിൽ. DGP മിസ്സിംഗ് ആ, മിസ്സിംഗ് അറിയോ? അല്ലല്ലോ, ഇടം മണ്ടന്മാരെ നിന്നോടൊക്കെ റിസർവ് ബാങ്കിലോട്ട് തുരങ്കം കിട്ടാനല്ലേ പറഞ്ഞത്? അനങ്ങരുതെന്ന് പറഞ്ഞേ, പഠിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞേ. സാർ, ഞങ്ങൾക്കൊരു കയ്യബത്തം പറ്റിയതാണ്. കയ്യബത്തം പറ്റിയതാണ്. ഞങ്ങൾ സത്യത്തിൽ DGP ഓഫീസിലേക്കല്ല തുരങ്കം പറ്റിയത്, പിന്നെ റിസർവ് ബാങ്കിലേക്കാണ് തുരങ്കം പറ്റിയത്. ആ വഴി മാറിയതാണ്. അങ്ങ് ആ വഴുതെറ്റി വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ചെറിയൊരു പരിഗണന തരണം. ഒറ്റ പരിഗണന ഉള്ളൂ. ഈ വഴുതെറ്റിയന്മാർ നേരെ ജീപ്പിലേക്ക് ചെന്ന് കയറി.